ഹായ്, ടാലൻ്റ് അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓഡിയോ വീഡിയോ ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഹായ് രമ്യ, ഹായ് രേഖ, ടിൻറ്റു, ഹായ് കിരൺ, ഹായ് ലക്ഷ്മി, ഗുഡ് ഈവനിങ്, ഹായ് രേഷ്മ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഹായ് ബാസിത്ത്. ഗുഡ് ഈവനിങ് രാജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻത്ത് പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ബയോളജി വളരെ പ്രധാനപ്പെട്ട 10 മാർക്കിന് വരുന്നതാണ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത്. ആ നാച്ചുറൽ സയൻസിനകത്തുനിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ പറയുക, പുതിയ മെത്തേഡിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ റിലേറ്റ് ചെയ്തുള്ള മറ്റ് പോയിൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ റെഡി ആണല്ലോ അല്ലേ? എല്ലാവരും എല്ലാവരും നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യനെയും ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആൻസറുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഞാനതാ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കണേ, താഴെ തന്നിരിക്കുന്നതിൽ എത്ര പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്, കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിക്കപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് മൈക്രോഗ്രാഫിയ എന്ന പുസ്തകമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, മെറ്റാബോളിസം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോക്സ് ബെർഗ് ആണ് എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ്, എൻക്വയറി ഇൻ ടു പ്ലാന്റ്സ് എന്ന ബുക്ക് എഴുതിയത് വില്യം റോക്സ് ബെർഗ് എന്നാണ് പറയുന്നത്. നാലാമത് പറയുന്ന പോയിന്റ്, മൈക്രോസ്കോപ്പിയുടെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ലിവാൻ ഹോക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കോ. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 4. പെട്ടെന്ന് ആൻസർ പറയട്ടെ. താമസം വന്നവർക്കെല്ലാം സ്വാഗതം. അജിത്ത് അച്ചു ഓപ്ഷൻ എ പറയുന്നു. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞേ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേടാ. താഴെ തന്നിരിക്കുന്നതിൽ എത്ര പ്രസ്താവനകളാണ് ശരിയായത് എന്നാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഏതാണ് ശരിയായ പ്രസ്താവന എന്നതല്ല നമ്മുടെ ചോദ്യം. ഏതാണ് ശരിയായ പ്രസ്താവന എന്നതല്ല ചോദ്യം, എത്ര പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ട് അത് ആലോചിച്ചു വേണം നിങ്ങൾ അവിടെ ആൻസർ എനിക്ക് തരാനായിട്ട്. അജിത്ത്, ടിൻഡു, ബിന്ദ്യ, സനൽ, കിരൺ എല്ലാവരും ആൻസർ പറയുന്നു. എ ബി സി എന്നൊക്കെ പറയുന്നുണ്ട് ആൻസർ. പെട്ടെന്ന് പറ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് പെട്ടെന്നൊരു അവസരം നിങ്ങൾക്ക് തരയാണ്. എല്ലാവരും ഉഷാറായിട്ട് ആൻസർ ടൈപ്പ് ചെയ്തേ. നോക്കട്ടെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിക്കോ. ദാ ഞാൻ ആൻസർ ദാ പറയുന്നു. ഓപ്ഷൻ ബി, അതായത് ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ 4 സ്റ്റേറ്റ്മെന്റിൽ 2 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ആ 2 സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതും അതിൻ്റെ തെറ്റും ശരി ഏതാണ് എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. ക്ലിയർ ആയോ പോയിന്റ്? പോയിന്റ് ക്ലിയർ ആണോ? ഹായ് മനീഷ, ശ്രദ്ധിക്കണേ. താഴെ തന്നിരിക്കുന്നതിൽ എത്ര പ്രസ്താവന, നമ്മൾ ഏത് പ്രസ്താവന എന്ന ചിന്തയിൽ പോകുമ്പോൾ ചോദ്യം ഇതാണ്, എത്ര പ്രസ്താവന. ശ്രദ്ധിക്ക. 1, കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിക്കപ്പെട്ട പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങളുടെ ഉത്തരം എന്താണ്? മൈക്രോഗ്രാഫിയ തന്നെയാണ്. കോശത്തിൻ്റെ ഘടന, ആ മൈക്രോഗ്രാഫിയ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. ഹായ് മനീഷ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. മൈക്രോഗ്രാഫിയ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? പെട്ടെന്ന് ടപ്പെന്ന് ഉത്തരം പറട്ടെ. നല്ല ഉഷാറായിട്ടിരുന്ന പിള്ളേരെ, മൈക്രോഗ്രാഫിയ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്തോ.
നമ്മുടെ ചോദ്യം ഇതാണ്, കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിക്കപ്പെട്ട പുസ്തകം എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ കോശത്തെക്കുറിച്ച് പുറംലോകം അറിയുന്ന ആദ്യത്തെ ബുക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ ആ ബുക്കിന്റെ പേര് മൈക്രോഗ്രാഫിയ എന്നതാണ്. മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന വ്യക്തി 1665 അവിടെ ആൻസർ വരുന്നുണ്ട്. എന്താണ്? റോബർട്ട് ഹുക്ക് 1665 റോബർട്ട് ഹുക്ക് 1665 കോശം എന്ന് പറയുന്ന അല്ലെങ്കിൽ സെല്ലുല എന്ന ചെറിയ മുറി എന്നൊക്കെ അർത്ഥമുള്ള സെല്ല് കണ്ടെത്തിയതിന് ശേഷം അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ വിശദീകരിച്ച ബുക്കാണ് ഏതെന്ന് പറയുന്നത്? വിശദീകരിച്ച ബുക്കാണടാ ഏതെന്ന് പറയുന്നത്? മൈക്രോഗ്രാഫിയ എന്ന് പറയുന്നത്. കോശം കണ്ടെത്തിയ വർഷം നോക്കടാ എന്നാണടാ? 1665 ആണ് ഏതെന്ന് പറയുന്നത്. കോശം കണ്ടെത്തിയ വർഷം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. കോശം കണ്ടെത്തിയ വർഷം എന്നാണ്? 1665. റോബർട്ട് ഹുക്കാണ് കോശത്തെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. അദ്ദേഹം കോശവുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക് എഴുതിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏതാണ് ബുക്ക് എന്ന് ചോദിച്ചാൽ അത് മൈക്രോഗ്രാഫി. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് ഓർക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനത്തതാണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയെങ്കിൽ രണ്ട്, മെറ്റബോളിസം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോക്സ്ബർഗ് എന്ന് പറയുന്നു. മെറ്റാബോളിസം എന്ന പദം ആദ്യമായിട്ട് നിർവചിച്ച റോക്സ്ബർഗ് അല്ല, പക്ഷെ ആരാണ് മെറ്റാബോളിസം എന്ന പദം ആദ്യമായിട്ട് നിർവചിച്ചത് അറിയാവുന്നുള്ളവർ പെട്ടെന്ന് എനിക്കൊന്ന് ആൻസർ തന്നെ. മെറ്റാബോളിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ് അറിയാവുന്നവർ പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. മെറ്റാബോളിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ്? വേണമെങ്കിൽ നിങ്ങൾക്കൊരു ക്ലൂ തരാം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആൻസറാണ്. ജന്തുകോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആര് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സസ്യകോശത്തെ കണ്ടെത്തിയത് ആര്? ജന്തുകോശം കണ്ടെത്തിയത് ആര്? കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെ എന്ന് പറയുമ്പോൾ അതിലൊരാളെ നമ്മൾ സാധാരണ പറയാറുണ്ട്, തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന വ്യക്തി. മെറ്റബോളിസം എന്ന പദവും ആദ്യമായിട്ട് നിരീക്ഷിച്ച അല്ലെങ്കിൽ ആദ്യമായിട്ട് സംഭാവന ചെയ്ത വ്യക്തി എന്ന് പറയുന്നതും ആര് തന്നെയാണടാ? തിയോഡർ ഷ്വാനാണ്, മറക്കരുത്. അപ്പൊ മെറ്റബോളിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയുടെ പേര് ചോദിച്ചാൽ അത് ആരാണടാ? തിയോഡർ ഷ്വാൻ ആണ് എന്നത് ഓർത്തു വച്ചിരിക്കുക. റോക്സ്ബർഗ് അല്ല എന്നതാണ് നമ്മൾ അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയ സ്റ്റേറ്റ്മെന്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ കുട്ടികളെ? കിട്ടാത്ത പോയിന്റുകളൊക്കെ എഴുതിയെടുക്കണേ കേട്ടോ. കിട്ടാത്ത പോയിന്റുകളെ കിട്ടിയാട്ട് കൃത്യമായിട്ട് എഴുതിയെടുത്ത് വെക്കോളെ. തിയോഡർ ഷ്വാന്റെ പോയിന്റ് മനസ്സിലാക്കി വെച്ചോ. ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണെന്ന് പറയപ്പെടുന്നു. അതുപോലെ മെറ്റാബോളിസം എന്ന പദം ആദ്യമായിട്ട് നിരീക്ഷിച്ചത് തിയോഡർ ഷ്വാൻ ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുള്ള ഒരു കോശമുണ്ട്, ഷ്വാൻ കോശം. അത് കണ്ടെത്തിയതും നമ്മുടെ തിയോഡർ ഷ്വാൻ ആണ്. അതുപോലെ തിയോഡർ ഷ്വാൻ കണ്ടെത്തിയ എൻസൈം ഏതാണ് അറിയാമെങ്കിൽ പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്തേ. തിയോഡർ ഷ്വാൻ കണ്ടെത്തിയ എൻസൈം ഏതാണ് അറിയാമെന്നുള്ളവർ പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. തിയോഡർ ഷ്വാൻ കണ്ടെത്തിയ എൻസൈം ഏതാണ് നിങ്ങൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. തിയോഡർ ഷ്വാൻ കണ്ടെത്തിയ എൻസൈം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ തിയോഡർ ഷ്വാൻ ഒരു എൻസൈം കണ്ടെത്തിയിട്ടുണ്ട്. ആ എൻസൈം ഞാൻ ഗ്ലൂ വേണമെങ്കിൽ ഇനിയും തരാം. ആമാശയത്തിലാണ് ആ എൻസൈം കാണപ്പെടുന്നത്. പ്രോട്ടീനെ ദഹിപ്പിക്കുന്നതാണ് ആ എൻസൈമിന്റെ പേരെന്ന് പറയുന്നത്. പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന എൻസൈം ആണത്. വേണമെങ്കിൽ ഒരു ക്ലൂവും കൂടെ തരാം. കൊക്കക്കോള കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു കമ്പനിയുണ്ട്, കൊക്കക്കോളയുടെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കമ്പനി നിങ്ങൾ വാങ്ങിച്ച് കുടിക്കാറുണ്ട്. അത് ഏത് കമ്പനിയാണെന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമാണ്, മറന്നു പോകരുത്. തിയോഡർ ഷ്വാൻ കണ്ടെത്തിയ എൻസൈമിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം. മറക്കാണ്ട് പഠിച്ചു വെക്കണേ. തിയോഡർ ഷ്വാൻ കണ്ടെത്തിയ എൻസൈം ഏതാണ്? പെപ്സിൻ എന്ന എൻസൈമാണ്. ആമാശയത്തിൽ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന ആ എൻസൈമിന്റെ പേരാണ് പെപ്സിൻ എന്ന് വിളിക്കുന്നത്. മറക്കാണ്ട് പഠിച്ചു പോയി. ആമാശയത്തിൽ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന എൻസൈം ഏതാണ്? ആമാശയത്തിൽ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന എൻസൈമാണ് പെപ്സിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നോക്കാം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട്. എൻക്വയറി ഇൻടു പ്ലാന്റ്സ് എഴുതിയത് വില്യം റോക്സ്ബർഗ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. എൻക്വയറി ഇൻടു പ്ലാന്റ്സ് എഴുതിയത് വില്യം റോക്സ്ബർഗ് അല്ല. അല്ലെങ്കിൽ അത് എഴുതിയത് ആരാണ്? എൻക്വയറി ഇൻടു പ്ലാന്റ്സ് എന്ന ബുക്ക് എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമോ? വേണമെങ്കിൽ ഞാൻ മറ്റൊരു ചോദ്യത്തിലൂടെ നിങ്ങൾക്കൊരു ക്ലൂ തരാം. ആ ക്ലൂ ഇതാണ്, സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്.
നോക്കടാ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് എൻക്വയറി ഇൻടു പ്ലാന്റ്സ് എന്ന് പറയുന്നത് എൻക്വയറി ഇൻടു പ്ലാന്റ്സ് എന്ന ബുക്ക് എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവായ കിരണും ടിൻടും കൃത്യമായിട്ട് പറയുന്നുണ്ട് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന വ്യക്തിയാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആ സസ്യശാസ്ത്രത്തിന്റെ പിതാവായ തിയോഫ്രാസ്റ്റസിന്റെ ബുക്കുകളിൽ ഒന്നാണ് എൻക്വയറി ഇൻടു പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്നൊരു ബുക്കും തിയോഫ്രാസ്റ്റസിന്റേതായിട്ടുണ്ട് കേട്ടോ മറക്കരുത് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന് പറയുന്ന ഒരു ബുക്കും ആരുടേതായിട്ടുണ്ട് തിയോഫ്രാസ്റ്റസിന്റേതായിട്ടുണ്ട് എന്നത് ഓർക്കണം ക്ലിയർ ആണ് എന്ന വിശ്വാസത്തിൽ അടുത്തു പോകുന്നു അപ്പോൾ ഈ ആൻസറും തെറ്റാണ് ഫോൾസ് ആണ് അല്ലേ അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ടും മൂന്നും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്ക് മൈക്രോസ്കോപ്പിയുടെ പിതാവ് എന്ന് ലിവാൻഹോക്ക് അറിയപ്പെടുന്നു ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ എസ് സി ആർ ടി ബുക്കിനകത്ത് പറയപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് എന്താണ് മൈക്രോസ്കോപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലിവാൻഹോക്ക് അല്ലെങ്കിൽ എ വി ലിവാൻഹോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ നാലാമത്തെയും ഒന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയായത് കൊണ്ട് തന്നെ ഇവിടെ എത്ര ആൻസർ ശരിയാണ് എന്ന് ചോദിച്ചാൽ രണ്ട് ആൻസർ ആണ് ശരി അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി രണ്ട് എന്ന് പറയുന്ന ആൻസറിലേക്ക് കൊടുത്തത് ക്ലിയർ ആണല്ലോ അപ്പൊ എ വി ലിവാൻഹോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എ വി ലിവാൻഹോക്ക് ആദ്യമായിട്ട് എന്തിനെ നിരീക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ബാക്ടീരിയ ആദ്യമായിട്ട് നിരീക്ഷിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് എ വി ലിവാൻഹോക്ക് നമുക്കറിയാം അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ജീവനുള്ള കോശത്തെ ആദ്യമായി നിരീക്ഷിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് എ വി ലിവാൻഹോക്ക് ആണ് ബാക്ടീരിയ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് എ വി ലിവാൻഹോക്ക് ആണ് ജീവനുള്ള കോശത്തെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് എ വി ലിവാൻഹോക്ക് ആണ് എ വി ലിവാൻഹോക്ക് ഒരു മൈക്രോസ്കോപ്പ് കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള ജലാശയത്തിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അതിൽ പുരട്ടിയിട്ട് അദ്ദേഹം മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയപ്പോൾ അതിനകത്ത് കുറെ ജന്തുക്കൾ ഇങ്ങനെ ഇഴയുന്നതായിട്ട് തോന്നി ഉടൻ തന്നെ അദ്ദേഹം ഭാര്യയെ വിളിച്ച് പറഞ്ഞു എടിയേ ഞാനിതാ നമ്മളെ വീട്ടിലെ വെള്ളത്തില് ചെറിയ ജന്തുക്കളെ അല്ലെങ്കിൽ ചെറിയ ജീവികളെ കണ്ടു എന്നാണ് അദ്ദേഹം ബാക്ടീരിയയെ കണ്ടെത്തുന്ന സമയത്ത് ആദ്യമായിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്നാണ് ചരിത്ര പുസ്തകത്തിൽ പറയുന്നത് ഓർത്തു വച്ചിരിക്കുക അപ്പോൾ അദ്ദേഹം ബാക്ടീരിയ ആദ്യമായിട്ട് ഏത് പേരിലാണ് വിശേഷിപ്പിച്ചത് ചെറിയ ജന്തുക്കൾ എന്നാണ് വിശേഷിപ്പിച്ചത് എടാ ബാക്ടീരിയ എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ അതൊരിക്കലും എ വി ലിവാൻഹോക്ക് അല്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ യഹ്റൻബർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് യഹ്റൻബർഗ് മറക്കരുത് യഹ്റൻബർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ബാക്ടീരിയം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്നത് മറക്കാതെ ഓർത്തു വച്ചിരിക്കണം ക്ലിയർ ആണോ പോയിന്റ് അപ്പോൾ ബാക്ടീരിയം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി എന്ന് പറയുന്നത് യഹ്റൻബർഗ് ആണ് നമ്മൾ ഇതിനകത്ത് പരമാവധി വരാവുന്ന പോയിന്റുകളൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കിട്ടാത്ത പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കയറ്റുക പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് അത് എഴുതാനായിട്ട് ശ്രമിക്കുക ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ബാക്ടീരിയം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് യഹ്റൻബർഗ് ഒരു സംശയം ചോദിക്കട്ടെ ബാക്ടീരിയ എന്ന പദത്തിന്റെ അർത്ഥം അറിയാമെങ്കിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ ബാക്ടീരിയ എന്ന പദത്തിന്റെ അർത്ഥം ടൈപ്പ് ചെയ്ത് നോക്കട്ടെ നോക്കട്ടെ ഉഷാറായിട്ട് എല്ലാവരും ടൈപ്പ് ചെയ്തേ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയ പിള്ളേരെ പോലെ ഇരിക്കരുതേ നിങ്ങളതാ ടാലന്റിന്റെ ഈ ചാറ്റ് ബോക്സ് അടിച്ച് പൊട്ടിക്കണം അമ്മാതിരി സ്പീഡിൽ പറഞ്ഞ മറുപടി പെട്ടെന്നാവട്ടെ ബാക്ടീരിയ എന്ന പദം അതിന്റെ അർത്ഥം എന്താണ് ബാക്ടീരിയ എന്ന പദത്തിന്റെ അർത്ഥം ടിൻറ്റു റോഡ് എന്ന് പറയുന്നു എന്നിട്ട് അതിനെ കളഞ്ഞു അടുത്ത് വരട്ടെ 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 എടാ ശരിക്കും പറഞ്ഞാൽ യഹ്റൻബർഗ് അയാൾ ബാക്ടീരിയകളെ അല്ലെങ്കിൽ രോഗാണുക്കളെ നിരീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം റോഡ് ഷേപ്പ് അല്ലെങ്കിൽ ചെറിയ വടികൾ പോലെയുള്ള ബാക്ടീരിയകളാണ് അദ്ദേഹം ആദ്യമായിട്ട് നിരീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷയിലെ ബക്താരിയ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ആ വാക്കിന്റെ അർത്ഥം ചെറിയ വടി എന്നാണ് ആ ബക്താരിയ എന്ന വാക്കിൽ നിന്നാണ് ചെറിയ വടി എന്നർത്ഥമുള്ള ബാക്ടീരിയ എന്ന പദം രൂപം കൊണ്ടത് എന്ന് മനസ്സിലാക്കുക അപ്പൊ ചെറിയ വടി എന്നതാണ് ബാക്ടീരിയ എന്ന വാക്കിന്റെ അർത്ഥം സെൽ എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ മുറി എന്നും കൂടി ഇവിടെ നിങ്ങൾ ഓർത്തു വച്ചിരിക്കണേ സെൽ എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ മുറിയും അതുപോലെ ബാക്ടീരിയ എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ വടിയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ് ബാക്ടീരിയയുടെ ആകൃതി റോഡ് ഷേപ്പും മാത്രമാണ് അല്ലെങ്കിൽ വടി പോലെ നീണ്ടതാണെന്ന് മാത്രമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് പക്ഷേ ആദ്യകാലത്ത് യഹ്റൻബർഗ് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടാണ് ബാക്ടീരിയ എന്ന വാക്കിൽ നിന്നും ബാക്ടീരിയം എന്ന വാക്ക് രൂപം കൊണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബാക്ടീരിയകൾക്ക് പല ആകൃതി ഉണ്ട് എന്നതും കൂടി ഞാനിവിടെ നിങ്ങളെ എന്ത് ചെയ്യുന്നു ഓർമ്മപ്പെടുത്തുന്നു ക്ലിയർ അങ്ങനെയെങ്കിൽ ഞാനിതാ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് എടാ ക്ലിയർ ആണല്ലോ അല്ലേ നോക്ക ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത് ശരിയല്ലാത്തത് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്
സ്വയാധീത സ്വഭാവത്തിന് ജിറാഫിനെയാണ് ലാമാർക്ക് ഉദാഹരിച്ചത്. രണ്ട്, ശ്ലീഡനും ഷ്വാനും സെൽ സിദ്ധാന്തം രൂപപ്പെടുത്തി. മൂന്ന്, വൃഷോ കോശങ്ങൾ രൂപപ്പെടുന്നത് മുൻകാല കോശങ്ങളിൽ നിന്നാണെന്ന് വിശദീകരിച്ചു. നാല്, മെറ്റബോളിസം എന്ന പദം സംഭാവന ചെയ്തത് റുഡോൾഫ് വൃഷോയാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് കിട്ടണം. കാരണം ഇതിൻ്റെ ഒരു ക്ലൂ ഞാൻ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് തന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. കൃത്യമായിട്ട് പെട്ടെന്ന് ആൻസർ വരട്ടെ. ബാസത്ത് പറയുന്നു, ടിൻറ്റു പറയുന്നു, ലക്ഷ്മി പറയുന്നു, വരട്ടെ. മൂന്നോ നാലോ അഞ്ചോ പേരാണ് ആൻസർ പറയുന്നത്. ബാക്കിയുള്ളവർക്ക് എവിടെ പോയി പിള്ളേരെ? ഉഷാറില്ല, പഠിക്കണ്ടേ, ജോലി വാങ്ങിക്കണ്ടേ? നിങ്ങൾ നല്ല തിളപ്പോടെ ഇരുന്നാലല്ലേ നമുക്ക് അതുപോലെ ഉഷാറായിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. വരട്ടെ ആൻസർ. നേരത്തെ ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തന്നതാണ് പിള്ളേരെ, അതുകൊണ്ട് തെറ്റിപ്പോകരുത്. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇതാ നോക്ക്, മെറ്റബോളിസം എന്ന പദം സംഭാവന ചെയ്ത വ്യക്തി ആരാണ്? നമ്മൾ നേരത്തെ പറിച്ചു തിയോഡർ ഷ്വാനാണ് എന്ന് പഠിച്ചു അല്ലെ. മെറ്റബോളിസം എന്ന പദം സംഭാവന ചെയ്ത വ്യക്തി റുഡോൾഫ് വിർഷോയല്ല, തിയോഡർ ഷ്വാനാണ് എന്ന് നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുമുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ പറയുന്ന മൂന്ന് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ആ സ്റ്റേറ്റ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി പോയാൽ ഈ ഏരിയയിലെ കുറച്ച് പോയിന്റ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. നോക്ക്, സ്വയാധീത സ്വഭാവത്തിന് ജിറാഫിനെയാണ് ലാമാർക്ക് ഉദാഹരിച്ചത്. എടാ, ലാമാർക്കിനെ കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. ലാമാർക്ക് ബയോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലാമാർക്ക് എന്ന് പറയുന്ന വ്യക്തി. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ബയോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ലാമാർക്ക് എന്ന് പറയുന്നത്. ലാമാർക്കാണ് ലാമാർക്കിസം എന്ന് പറഞ്ഞ ഒരു തിയറി കൊണ്ടുവന്നത്. ഇദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം സ്വയാർജിത സ്വഭാവം പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടും എന്ന് വാദിച്ചു. എന്താണ് സ്വയാർജിത സ്വഭാവം എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന നമ്മുടെ ഒരു കഴിവുണ്ട്. ആ കഴിവ് അല്ലെങ്കിൽ ആ ഒരു മാറ്റം അടുത്ത തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് ഉറച്ച് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ലാമാർക്ക് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ലാമാർക്കസത്തിൽ എന്താണ് ഊന്നി പറയുക? പത്താം ക്ലാസ്സിന്റെ ചാപ്റ്റർ ആണേ, നമുക്ക് ടോപ്പിക് ഇല്ലെന്ന് വിചാരിക്കരുതേ, നമ്മുടെ പത്താം ക്ലാസ്സിലെ ചാപ്റ്ററിലുള്ളതാണേ. സ്വയാർജിത സ്വഭാവം പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടും എന്ന് പറഞ്ഞ തിയറിയാണ് ലാമാർക്കിസം എന്ന് പറയുന്ന തിയറി. ആ തിയറിയിൽ അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത് ആരെയാണ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഉദാഹരിച്ചത് ജിറാഫിനെയാണ് എന്ന് ഓർക്കണം. ജിറാഫ് പണ്ട് ആട്ടുംകുട്ടി പോലെ ഇരുന്ന പാവത്താനായിരുന്നു. അവൻ താഴ്ന്ന് പുല്ല് പറിച്ച് പറിച്ച് തിന്നുകൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ താഴത്തെ പുല്ലെല്ലാം തീർന്നു പോയി. അപ്പൊ അവൻ കുറച്ചുകൂടി വലിയ ചെടിയിൽ എത്തിക്കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എത്തിക്കഴിക്കാൻ തുടങ്ങി, അവൻ്റെ കഴുത്ത് കുറച്ച് നീണ്ടുപോയി. അവൻ പ്രസവിച്ചു, അടുത്ത തലമുറ വന്നു, അടുത്ത തലമുറ വന്നു. ഇങ്ങനെ തലമുറകൾ മാറി മാറി വന്നപ്പോൾ അവന്റെ കഴുത്ത് ഇങ്ങനെ എത്തിയത് കൊണ്ട് പതുക്കെ പതുക്കെ നീണ്ടു വന്നു എന്നാണ് ലാമാർക്ക് പറഞ്ഞു വന്നത്. അങ്ങനെ താഴെയുള്ള ചെടികളെല്ലാം തീർന്നു തീർന്ന് അവസാനം മുകളിൽ വൻ മരങ്ങളായപ്പോ പിന്നെ അടുത്ത തലമുറ ജിറാഫുകൾ വലിയ കഴുത്തുള്ള ജിറാഫായിട്ട് വന്നു എന്നാണ് നമ്മുടെ ലാമാർക്ക് പറഞ്ഞു വെച്ച സിദ്ധാന്തം എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ട് അന്നത്തെ കാലത്ത് കുറെ ആൾക്കാർ അതിനെന്ത് ചെയ്തിരുന്നു? വിശ്വസിച്ചിരുന്നു. പിന്നീട് സ്വയാർജിത സ്വഭാവം ഒരിക്കലും കൈമാറ്റം ചെയ്യപ്പെടില്ല എന്ന് തെളിയിക്കപ്പെട്ടതോടുകൂടി ഈ സിദ്ധാന്തം ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ടു. പക്ഷേ എന്നാലും നമുക്ക് പഠിക്കാനുണ്ട്, പാഠപുസ്തകത്തിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ലാമാർക്കിനെയും അദ്ദേഹത്തിൻ്റെ തിയറിയും എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. പോയിന്റ് ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കാം. ഷ്വാനും സ്ലീഡനും സെൽ സിദ്ധാന്തം രൂപപ്പെടുത്തി. ഷ്വാനും സ്ലീഡനും സെൽ സിദ്ധാന്തം രൂപപ്പെടുത്തി. നമ്മൾ പറഞ്ഞു നേരത്തെ തിയോഡർ ഷ്വാനെ കുറിച്ചുള്ള നാല് പോയിന്റ് പറഞ്ഞു. ജന്തുകോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ഷ്വാനും സസ്യകോശം കണ്ടെത്തിയത് എം ജെ സ്ലീഡനുമാണ്. ഇവർ രണ്ടുപേരുടെയും പോക്ക് സെല്ലെന്ന് പറയുന്ന ഒരു വഴിയിലായതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു തിയറി രൂപപ്പെടുത്തി. ആ തിയറിയാണ് നമ്മൾ സെല്ല് സിദ്ധാന്തം അല്ലെങ്കിൽ കോശ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. അവിടെ അത് മറക്കാതെ ഓർത്തു വച്ചിരിക്കുന്നത്. അതിനുശേഷം സെൽ തിയറി ആദ്യമായിട്ട് പരിഷ്കരിച്ച വ്യക്തി, എന്താ നോക്കണം, ശ്രദ്ധിക്കണേ, കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത് എം ജെ സ്ലീഡനും തിയോഡർ ഷ്വാനുമാണെങ്കിൽ കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്യ്, കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആര്? പെട്ടെന്ന് പറ, കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? ടൈപ്പ് ചെയ്തോ. അതായത് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു കോശം എങ്ങനെ ഉണ്ടാകും എന്ന് ലോകം ചിന്തിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഒരു പുതിയ കോശം എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന, അതെ, ആ വിനയ് പറയുന്നുണ്ട്, റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിലൂടെ ഒരു കാര്യം തെളിയിച്ചു. എന്താണ് അദ്ദേഹം തെളിയിച്ചത് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ.
മുൻപ് നിലനിന്ന കോശത്തിൽ നിന്നും മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു അതെ ആ கரெക്റ്റ് ഉത്തരം പറയുന്നുണ്ട് മുൻപ് നിലനിന്ന കോശത്തിൽ നിന്നും മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് സമർത്ഥിച്ച വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ എന്ന് പറയുന്നത് അപ്പോൾ നാട്ടുകാർ ചോദിച്ചു അയ്യോ ഞങ്ങൾക്ക് ഈ പറയുന്നതൊന്നും നിങ്ങളുടെ സാഹിത്യമൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഒരു കോശം മെച്ചുവേർഡ് ആകുമ്പോൾ ആ കോശത്തെ മാതൃകോശം എന്ന് വിളിക്കാം ആ മാതൃകോശം രണ്ടായിട്ട് വിഭജിക്കുമെന്നും അതിലെ ഓരോ കോശത്തെയും പുത്രികാ കോശം എന്ന് വിളിക്കാം എന്നും പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തു മാതൃകോശത്തിൽ നിന്നും രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ശ്രദ്ധിച്ച് പടി ഇങ്ങനെ മനസ്സിലാക്ക മുമ്പ് നിലനിന്ന കോശങ്ങളിൽ നിന്നും മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് പ്രസ്താവിച്ച വ്യക്തി റുഡോൾഫ് വിർഷോ അപ്പോൾ നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നുടാ മക്കളെ മാതൃകോശത്തിൽ നിന്നും രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നതും ആര് തന്നെയാണ് റുഡോൾഫ് വിർഷോ തന്നെയാണ് അത് അദ്ദേഹം കോശ സിദ്ധാന്തത്തിൽ എഴുതി വെച്ചു അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയും ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയത് എം ജെ സ്വീഡനും തിയോഡർ ഷ്വാനുമാണ് എന്ന പോയിന്റ് മറക്കാതെ ഓർത്തു വച്ചിരിക്കണം ക്ലിയർ ആണല്ലോ ഇനി ദാ തിയോഡർ ഷ്വാൻ നമ്മുടെ എം ജെ സ്വീഡൻ ഉണ്ടല്ലോ എം ജെ സ്വീഡൻ ഒരു ബുക്ക് ഉണ്ട് കൂടി ഞാൻ പറഞ്ഞു തരാം ദ പ്ലാന്റ് എ ബയോഗ്രഫി എന്ന ബുക്ക് എഴുതിയത് എം ജെ സ്വീഡൻ ആണ് നമ്മൾ മുമ്പൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒന്നോ രണ്ടോ പോയിന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് മസ്റ്റ് ആണ് ഒരു മാർക്ക് കിട്ടും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ ചോദ്യം തിയോഡർ ഷ്വാനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റേത് എന്ന് ചോദിക്കുമ്പോൾ നാല് സ്റ്റേറ്റ്മെന്റ് കാണും ആ നാല് സ്റ്റേറ്റ്മെന്റിന്റെ നാലിനെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടൂ അതുകൊണ്ട് കിട്ടാവുന്ന വ്യക്തികളുടെ പരമാവധി പോയിന്റിനെ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചോ എം ജെ ശ്രീഡന്റെ ബുക്കിന്റെ പേരെന്താണടാ ദ പ്ലാന്റ് എ ബയോഗ്രഫി അദ്ദേഹം ഒരു ബയോഗ്രഫി എഴുതി പ്ലാന്റിനെ കുറിച്ച് എന്ന് പഠിച്ചു പോയി ദ പ്ലാന്റ് എ ബയോഗ്രഫി എഴുതിയത് ആരാണ് എം ജെ ശ്രീഡൻ ാണ് ദ പ്ലാന്റ് എ ബയോഗ്രഫി എന്ന ബുക്ക് എഴുതിയത് എന്നത് മറക്കാതെ പഠിച്ചു പോയി തിയോഡർ ഷ്വാന്റെ പോയിന്റ് നമ്മൾ നേരത്തെ നാലെണ്ണം പറഞ്ഞിട്ടുണ്ട് എന്താണ് മെറ്റബോളിസം എന്ന പദം ഷ്വാൻ കോശം പെപ്സിൻ എന്ന എൻസൈം ജന്തുകോശം ഇതെല്ലാം ആരുടെ പോയിന്റിൽ കൊടുത്തോ എം ജെ ശ്രീഡനുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക ക്ലിയർ ആണല്ലോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നേടാ നോക്കാം മൈക്കോപ്ലാസ്മയുടെ തെറ്റായ പ്രസ്താവന ഏത് അതായത് ഈ ചോദ്യത്തിൽ മൈക്കോപ്ലാസ്മയെ കുറിച്ച് എന്താണ് നെഗറ്റീവായിട്ട് തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കടാ അവരെ പി പി എൽ ഒ എന്ന് വിളിക്കുന്നു അവ കോശഭിത്തി ഇല്ലാത്തവയാണ് പെൻസിലിനോട് അവ സെൻസിറ്റീവാണ് അവ ചെടികളിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നു പെട്ടെന്ന് പറഞ്ഞോ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ മൈക്കോപ്ലാസ്മയുടെ തെറ്റ് എന്താണ് ഒന്ന് പറയുന്നത് അവരെ പി പി എൽ ഒ എന്ന് വിളിക്കുന്നത് എല്ലാവരും ആൻസർ ചെയ്യണേടാ ആൻസർ ചെയ്യണേ അവ കോശഭിത്തി ഇല്ലാത്തവയാണ് പെൻസിലിനോട് അവ സെൻസിറ്റീവാണ് അവ ചെടികളിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നു എടാ പിള്ളേരെ നിങ്ങൾക്കൂടെ മൈനസ് മാർക്കൊന്നുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യും പിള്ളേരെ എന്തിനാ നിങ്ങൾ പേടിക്കണത് സൗണ്ട് കിട്ടുന്നില്ലടാ ബാക്കിയുള്ളവർക്ക് ആ പ്രശ്നമുണ്ടോ പിള്ളേരെ എല്ലാവർക്കും ആ പ്രശ്നമുണ്ടോ സൗണ്ട് പ്രോബ്ലം ബാക്കിയുള്ളവർക്കുണ്ടോ ഒരാൾ രാജി പറയുന്നു സൗണ്ട് പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്നു ബാക്കിയുള്ളവർക്ക് ആ പ്രോബ്ലം ഉണ്ടോ എല്ലാവരും അവിടെ പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇല്ല പ്രോബ്ലം ഇല്ല ഓക്കെ ശരി 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 അപ്പോൾ ആ നമ്മുടെ രാജി ഒന്ന് ഒന്ന് പുറത്തിറങ്ങിയിട്ട് കയറി നോക്കണം രാജിക്ക് അവിടെ എന്തോ നെറ്റിൻ്റെ പ്രശ്നമായിരിക്കാനാണ് സാധ്യത ഓക്കെടാ പെട്ടെന്ന് പറഞ്ഞോ എടാ ഇവിടെ ശ്രദ്ധിക്കണേ ഇവിടുത്തെ ആൻസർ നോക്കിക്കോ പെൻസിലിനോട് അവ സെൻസിറ്റീവാണ് എന്നതാണ് അവിടുത്തെ തെറ്റായ ആൻസർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഈ ആൻസറിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഉറപ്പിക്കാം നിങ്ങൾക്ക് പുതിയ പോയിൻ്റ് ഈ ക്വസ്റ്റ്യനിൽ നിന്നും കിട്ടും എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കിക്കോ
നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, അവരെ നമ്മൾ PPLO എന്ന് വിളിക്കുന്നു. PPLOയുടെ ഫുൾ ഫോം നമുക്കറിയാം, ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പാടാണെന്നറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. പ്ലൂറോ, പി എന്ന് പറഞ്ഞാൽ സിംഗുലർ പ്ലൂററിന്റെ പ്ലൂറോ, അടുത്ത പി ന്യൂമോണിയക്ക് ഇംഗ്ലീഷിൽ പി എന്നിലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ പ്ലൂറോ ന്യൂമോണിയ. ഫേസ്ബുക്കിൽ നിന്നും ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഫോട്ടോ എടുക്കുന്നത്. ലൈക്ക് ഓ ഫോർ ഓർഗാനിസം. അപ്പൊ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. PPLO എന്താണ്? ആ അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത്, നിങ്ങൾ വേറെ ലെവലിൽ പിള്ളറാ മക്കളെ, നിങ്ങളെല്ലാം വേറെ ലെവലാ. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്നതാണ് PPLO എന്ന് വിളിക്കുന്നത്. ഏറ്റവും ചെറിയ കോശമാണ് മൈക്രോ പ്ലാസ്മ അല്ലെങ്കിൽ PPLO അല്ലെങ്കിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്ന് പറയുന്ന സാധനം. കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം അല്ലെങ്കിൽ PPLO അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്മ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് എന്ന് മനസ്സിലാക്കണം. ഇത് ബാക്ടീരിയ വിഭാഗമാണ് എന്നും മനസ്സിലാക്കണം. പക്ഷേ ഇവനെ ബാക്ടീരിയയിൽ നിന്നും ഒന്നും മാറ്റി നിർത്താൻ കാരണമെന്ന് പറയുന്നത് ബാക്ടീരിയയ്ക്ക് കോശഭിത്തിയുണ്ട്, മൈക്രോ പ്ലാസ്മയ്ക്ക് കോശഭിത്തി ഇല്ല എന്നതാണ് ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ട്വിസ്റ്റും വരുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, മൈക്രോ പ്ലാസ്മ ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവവിഭാഗമാണ്. അവർ ബാക്ടീരിയയുടെ ഒരു ഉപവിഭാഗമാണ്. അവനെ ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ വേർതിരിച്ച് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ബാക്ടീരിയയ്ക്ക് കോശഭിത്തിയുണ്ട്, മൈക്രോ പ്ലാസ്മയ്ക്ക് കോശഭിത്തി ഇല്ല എന്നതാണ്. ഇനി അടുത്ത പോയിന്റ്, പെൻസിലിനോട് അവ സെൻസിറ്റീവ് ആണ്. പെൻസിലിനോട് അവ സെൻസിറ്റീവ് ആണ് എന്ന പ്രസ്താവനയാണ് ഇവിടെ ഞാൻ തെറ്റ് എന്ന് പറയുന്നത്. പെൻസിലിനോട് ഇത് സെൻസിറ്റീവ് ആണ് എന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മള് പെൻസിലിൻ എന്ന് പറയുന്നത് എന്താണടാ, അത് പറ, ഒരു ആന്റിബയോട്ടിക്കാണ്. ഈ പെൻസിലിനൊരു ആന്റിബയോട്ടിക് ആണെങ്കിൽ, പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ പെടുന്ന ചില ആന്റിബയോട്ടിക്കുകൾ അവര് ഒരു ബാക്ടീരിയ എങ്ങനെ നശിപ്പിക്കും എന്ന് ചോദിച്ചാൽ, ദാ നോക്ക്, ഇത് ബാക്ടീരിയയുടെ പുറത്തൊരു എന്താ പറയുക, ഒരു കോശഭിത്തിയുമുണ്ട്. ഈ പെൻസിലിൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഈ കോശഭിത്തിയെ പൊട്ടിച്ച് ആണ് ആ ബാക്ടീരിയയെ നശിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, പെൻസിലിൻ എന്ന് പറയുന്നത് കോശഭിത്തിയെ നശിപ്പിച്ചിട്ടാണ് ആ ബാക്ടീരിയയെ നശിപ്പിക്കുന്നത്. എന്നാൽ കോശഭിത്തി ഇല്ലാത്ത മൈക്രോ പ്ലാസ്മയിൽ എന്തിനെ പൊട്ടിക്കും എന്നതാണ് ചോദ്യം. മൈക്രോ പ്ലാസ്മയ്ക്ക് കോശഭിത്തി ഇല്ല. കോശഭിത്തി ഇല്ലാത്തവൻ പെൻസിലിൻ എന്തിനെയാണ് പൊട്ടിക്കുന്നത്? കോശഭിത്തിയാണ് പൊട്ടിക്കുന്നത്. അവന് പൊട്ടിക്കാൻ കോശഭിത്തി ഇല്ലെങ്കിൽ പിന്നെ അവനെ കൊണ്ട് അവിടെ ഗുണമുണ്ടോ? അവിടെ സെൻസിറ്റീവ് ആകുമോ? നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം. എനിക്ക് കാറിന്റെ ലൈസൻസ് ഇല്ലെന്ന് വിചാരിച്ചോ. ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ DGP പറഞ്ഞിരിക്കുകയാണ്, അമിത വേഗത്തിൽ കാർ ഓട്ടിക്കുന്നവന്റെ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന് പറയുകയാണ്. ഞാനിങ്ങനെ അമിത വേഗത്തിൽ പോയപ്പോൾ ഒരാൾ എന്നെ തടഞ്ഞുയർത്തി പറയുകയാണ്, അപ്പുറത്തെ പോലീസ് നിൽക്കുകയാണ്, നിന്റെ ലൈസൻസ് കട്ട് ചെയ്യും. ഞാൻ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ലൈസൻസ് ഇല്ലാത്ത ഞാൻ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ അടുത്ത് കാറിൻ്റെ ലൈസൻസ് ഇല്ല എന്ന് വിചാരിച്ചോ. അങ്ങനെ ലൈസൻസ് ഇല്ലാത്ത ഞാൻ, അവൻ പറയുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്നെ അമിത ഡ്രൈവിങ്ങിന് പിടിച്ചാലും എൻ്റെ എന്തെടുത്തിട്ട് കട്ട് ചെയ്യും എന്നതുപോലെയാണ് ഇവിടത്തെയും കാര്യം. കോശഭിത്തി ഇല്ലാത്തടത്ത് പോയി പെൻസിലിന് എന്ത് ചെയ്യാൻ പറ്റൂല? സെൻസിറ്റീവ് ആവാൻ അല്ലെങ്കിൽ ആക്റ്റീവ് ആകാൻ പറ്റില്ല എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്. പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയി എങ്കിൽ ഒരു എസോ, ഒരു തംസപ്പോ, ഒരു കണ്ണിറുക്കലോ, അല്ലെങ്കിൽ ഒരു ഇതോ കാണിച്ചോ. നിങ്ങൾ പെട്ടെന്നാവട്ടെ മറുപടി വരട്ടെ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണേ. അത് താഴത്തെ പോയിന്റ് ഇതാണ്, ചെടികളിൽ രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട് കേട്ടോ. മൈക്രോ പ്ലാസ്മകൾ ചെടികളിൽ എന്തുണ്ടാക്കാറുണ്ട്? രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പെൻസിലിനോട് അവ സെൻസിറ്റീവ് ആണ് എന്നതാണ് അവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ അങ്ങനെ നല്ല ഊർജ്ജത്തോടെ ഇരിപ്പുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഒരു കമന്റൊക്കെ ഇടും. നിങ്ങളിങ്ങനെ ഇരിക്കുക ആർക്കോ വേണ്ടി ഇരിക്കും പോലെ. അതാ ഇങ്ങനെ കഥയിൽ ലയിച്ചിരിക്കുകയാണോടാ നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടാ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേണ ഞാൻ. ഹ്രസ്വകാല അല്ലെങ്കിൽ നിശിത വിറ്റാമിൻ വിഷബാധ ഉണ്ടാകുന്നത്. ഓപ്ഷൻ എ, ധ്രുവക്കരടിയുടെ കരൾ ഭക്ഷിക്കുന്നത്. ഓപ്ഷൻ ബി, എരുമയുടെ കരൾ കഴിക്കുന്നത്. ഓപ്ഷൻ സി, ഒട്ടകപ്പക്ഷിയുടെ കരൾ കഴിക്കുന്നത്. ഓപ്ഷൻ ഡി, കോവർ കഴുതയുടെ കരൾ കഴിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്,
ഹ്രസ്വകാല അല്ലെങ്കിൽ നിശ്ചിത വിറ്റാമിൻ വിഷബാധ ഉണ്ടാകുന്നത് ധ്രുവക്കരടിയുടെ കരൾ ഭക്ഷിക്കുന്നത് കൊണ്ടാണോ അതോ എരുമയുടെ കരൾ കഴിക്കുന്നത് കൊണ്ടാണോ അതോ ഒട്ടകപ്പശീൻ്റെ കരൾ കഴിക്കുന്നത് കൊണ്ടാണോ അതോ ഇനി കോവർ കഴുതയുടെ കരൾ ഭക്ഷിക്കുന്നത് കൊണ്ടാണോ ആൻസർ പെട്ടെന്ന് പെട്ടെന്ന് വരട്ടെ പെട്ടെന്ന് പെട്ടെന്ന് വരട്ടെ ഒരുപാട് ആൾക്കാർ ആൻസർ ഓപ്ഷൻ എ ആണല്ലോ പറയുന്നത് ഇടയ്ക്ക് സി വന്നിട്ടുണ്ട് അതുപോലെ ഡി വന്നിട്ടുണ്ട് ആൻസർ വരട്ടെ വരട്ടെ എടാ ഇങ്ങനെ ഇരിക്കല്ലേ നിങ്ങൾ ആൻസർ വരട്ടെ ഇത് എവിടെ 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 നമ്മളെ ടാലൻറ്റിൻ്റെ ചാറ്റ് ബോക്സ് പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പൊട്ടിക്കണതല്ലാതെ അവിടെ ഒഴുക്ക് പോലുമില്ല എന്താടാ പിള്ളേരെ നിങ്ങളിങ്ങനെ ശരി നോയിക്കോ മനുഷ്യ ശരീരത്തിൽ വൈറ്റമിനെ സംഭരിക്കപ്പെടുന്നത് എവിടെയാണ് അല്ലെങ്കിൽ അധികമാവുന്ന വൈറ്റമിനെ സംഭരിക്കപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ നമ്മുടെ ആൻസർ കരൾ ആണ് അത് തന്നെയാണ് ഇവിടെ എല്ലായിടത്തും കരൾ 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 എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണവും അല്ലേ അധികമായാൽ വൈറ്റമിനെ സംഭരിക്കപ്പെടുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കരളിലാണ് എന്നാൽ ധ്രുവക്കരടി എന്ന് പറയുന്ന ആ ജീവി അവൻ കഴിക്കുന്ന ചില ആൽഗകളുണ്ട് ആൽഗകൾ ആ ആൽഗയിൽ അത്യധികമായിട്ട് വൈറ്റമിൻ എ കാണപ്പെടും അപ്പം ധ്രുവക്കരടി കഴിക്കുന്ന ആ ആൽഗയിലുള്ള ആ വൈറ്റമിൻ എ അവൻ്റെ കരളിൽ വളരെയധികം കാണപ്പെടും ഈ സാധനം നിങ്ങളൊരു 100 ഗ്രാം എടുത്ത് അല്ലെങ്കിൽ വളരെ കുറച്ച് ഭാഗം എടുത്ത് കഴിച്ചാലേ നമുക്കത് വിഷമായിട്ട് മാറും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണടാ ധ്രുവക്കരടിയുടെ കരളാണ് ഇനി ചില ആൾക്കാരെങ്കിലും ചിന്തിക്കും ഈ പറയുന്ന 4 പേരിൽ കഴിച്ചാൽ ജയിലിൽ പോകാത്തത് എരുമയുടെ കരൾ കഴിച്ചാൽ മാത്രം ബാക്കി ഏത് കഴിച്ചാലും നമ്മൾ വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് അകത്തു പോകൂലേ അപ്പം നമ്മുടെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി അല്ലേ എന്നൊന്നും ആരും ചിന്തിക്കരുത് ഇതൊരു സാങ്കല്പിക ക്വസ്റ്റ്യൻ മാത്രമാണ് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഇവിടെ നമ്മുടെ കറക്റ്റായിട്ടുള്ള പോയിന്റ് എന്താണ് ധ്രുവക്കരടിയുടെ കരളിനകത്ത് ധാരാളം അതായത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പറയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയ ജീവി ചോദിച്ചാലും നമുക്ക് പറയാം ധ്രുവക്കരടി എന്ന് തന്നെ പറയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയ ജീവി ഏത് എന്ന് ചോദിച്ചാലും അവിടുത്തെ നമ്മുടെ ഉത്തരം ആരാണ് ധ്രുവക്കരടിയാണ് ധ്രുവക്കരടിയുടെ കരളിൽ ഒരു മനുഷ്യന് അപകടകരമാകുന്ന വിഷമാകുന്ന രീതിയിൽ എന്തടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് എൻ്റെ ചോദ്യം ഇതാണ് വൈറ്റമിൻ എ പെട്ടെന്ന് ഞാൻ റിവിഷം പോലെ ചോദിക്കുകയാണ് വൈറ്റമിയുടെ പേരെന്താണ് പെട്ടെന്ന് ടൈപ്പ് ചെയ് വൈറ്റമിൻ എയുടെ പേര് എന്താണ് വൈറ്റമിൻ എയുടെ പേര് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് നോക്കട്ടെ വൈറ്റമിൻ എയുടെ പേര് എന്താ പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ വൈറ്റമിൻ എയുടെ പേര് രമ്യ മോൾ ആൻസർ വന്നില്ല അടുത്ത് ബാക്കി ബാക്കി വരട്ടെ വൈറ്റമിൻ എയുടെ പേരും അതുപോലെ ആ വരട്ടെ വൈറ്റമിൻ എ പ്രിയ തെറ്റിപ്പോയല്ലോടാ വൈറ്റമിൻ എ ഒരു ക്ലൂ തരാം നിങ്ങളുടെ കണ്ണിനാവശ്യമുണ്ട് വൈറ്റമിൻ്റെ കണ്ണിനാവശ്യമുണ്ട് കണ്ണിൽ റെറ്റിനയുണ്ട് കണ്ണിൽ റെറ്റിനയുണ്ട് അപ്പോൾ അതാരാണ് കണ്ണിൽ റെറ്റിനയുണ്ടെങ്കിൽ റെറ്റിനോൾ എന്നറിയപ്പെടുന്നു വൈറ്റമിൻ എയുടെ പേരെന്താണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്നു വൈറ്റമിൻ എയുടെ പേരെന്താണ് റെറ്റിനോൾ വൈറ്റമിൻ എയുടെ പേര് റെറ്റിനോൾ എന്നാണ് വൈറ്റമിൻ എയുടെ പേര് റെറ്റിനോൾ എന്നാണ് അങ്ങനെയെങ്കിൽ വൈറ്റമിൻ എ ടുവിൻ്റെ പേരെന്താണ് എൻ്റെ ചോദ്യം ഇതാണ് വൈറ്റമിൻ എ ടുവിൻ്റെ പേര് വൈറ്റമിൻ എ ടുവിൻ്റെ പേര് വൈറ്റമിൻ എയുടെ പേര് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റെറ്റിനോൾ 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 എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇനി എന്റെ ചോദ്യം ഇതാണ് വൈറ്റമിൻ എ ടുവിൻ്റെ പേരെന്താണ് പെട്ടെന്ന് പറ വൈറ്റമിൻ എ ടു വൈറ്റമിൻ എ ടുവിൻ്റെ പേര് വൈറ്റമിൻ എ ടു പെട്ടെന്ന് ടൈപ്പ് ചെയ് വൈറ്റമിൻ എ വൺ അല്ലെങ്കിൽ എയുടെ പേര് റെറ്റിനോൾ എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ വൈറ്റമിൻ എ ടുവിൻ്റെ പേര് എന്താണ് വൈറ്റമിൻ എ ടുവിൻ്റെ പേര് ടൈപ്പ് ചെയ് നോക്കട്ടെ ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോടാ ബാസത്ത് ബാസ് പറഞ്ഞിട്ടുണ്ട് എടാ നോ ഐഡിയ ഡി ഹൈഡ്രോക്സി റെറ്റിനോൾ ഓർത്തു വച്ചിരിക്കണ എന്താണടാ ഡി ഹൈഡ്രോക്സി
റെറ്റിനോൾ പഠിച്ചു വെക്കണേ വൈറ്റമിൻ എ 2 ന്റെ പേര് ഡി ഹൈഡ്രോക്സി റെറ്റിനോൾ എന്നാണ് നോട്ട് ചെയ്തു വെക്കണേ ഡി ഹൈഡ്രോക്സി റെറ്റിനോൾ അതാണ് എ 2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ വൈറ്റമിൻ എ 2 ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ് വൈറ്റമിൻ എ 2 ന്റെ അപര്യാപ്തത രോഗം എന്താണ് ആൻസർ പറ നോക്കട്ടെ വൈറ്റമിൻ എ 2 ന്റെ അപര്യാപ്തത രോഗം എന്താണ് നമ്മളിൽ പലർക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് വൈറ്റമിൻ എന്ന് പറയുന്നു ഞാൻ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട് അതിനകത്തുള്ള എല്ലാ സംഭവവും എനിക്കറിയാം ഇനി അത് പ്രത്യേകിച്ച് വേണ്ട എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് വൈറ്റമിൻ എ 2 ന്റെ അപര്യാപ്തത രോഗം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണടാ സിറോഫ്താൽമിയ PQ ആണ് വൈറ്റമിൻ എ 2 അഥവാ ഡീഹൈഡ്രോക്സി റെറ്റിനോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത് എന്താണ് സിറോഫ്താൽമിയ അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് നക്റ്റലോപ്പിയ എന്ന് പറയുന്നത് ഏത് അസുഖത്തിൻ്റെ മറ്റൊരു പേരാണ് നക്റ്റലോപ്പിയ എന്ന് പറയുന്നത് ഏത് അസുഖത്തിൻ്റെ മറ്റൊരു പേരാണ് പെട്ടെന്ന് പറ ഇതെല്ലാം റിവിഷനാ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാം അറിയുന്ന കാര്യങ്ങളൊന്നുകൂടെ റിവിഷൻ ചെയ്തു പോവാം നിങ്ങൾ പെട്ടെന്ന് ആൻസർ തന്നാൽ ഒരുപാട് ചോദ്യം ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നെക്റ്റലോപ്പിയ എന്ന് പറഞ്ഞാൽ ഏത് അസുഖം നെക്റ്റ് നൈറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖത്തിന്റെ പേര് നൈറ്റ് ബ്ലൈൻഡിനെസ് അഥവാ നിശാന്തതയുടെ മറ്റൊരു പേരാണ് നെക്റ്റലോപ്പിയ എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡിനെസ് അല്ലെങ്കിൽ നിശാന്തതയുടെ മറ്റൊരു പേരാണ് നെക്റ്റലോപ്പിയ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത ചോദ്യം ഇതാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഒരു രണ്ട് വർണ്ണകങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ രണ്ട് വർണ്ണകങ്ങളുടെ സമന്വയത്തിന് ആവശ്യമുള്ള വിറ്റാമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ആ വർണ്ണകങ്ങൾ പെട്ടെന്ന് പറ രണ്ട് വർണ്ണകങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് വൈറ്റമിൻ എ അല്ലെങ്കിൽ രണ്ട് വർണ്ണകങ്ങളുടെ സമന്വയത്തിന് ആവശ്യമുള്ള ഹായ് ശ്രേയ രണ്ട് വർണ്ണകങ്ങളുടെ സമന്വയത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ നിർമ്മാണത്തിന് അല്ലെങ്കിൽ രൂപപ്പെടലിന് ആവശ്യമുള്ള വിറ്റാമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ആ വർണ്ണകങ്ങൾ എന്ന് ചോദിച്ചാൽ ടിൻറ്റു അവിടെ പറയുന്നത് അയഡോപ്സിനും റോഡോപ്സിനുമാണ് ബാക്കിയുള്ളവർ പറ പെട്ടെന്ന് വരട്ടെ ആൻസർ വരട്ടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ കണ്ണിലൊരു റോഡ് കോശവുമുണ്ട് നിങ്ങളുടെ കണ്ണിലൊരു കോൺ കോശവുമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കോശമാണ് സുഹൈലെ ശ്രദ്ധിക്കണേ റോഡെന്ന് പറയുന്നത് കോശമാണ് റോഡെന്ന് പറയുന്നത് കോശമാണ് രേഖ പറയുന്നത് ബീറ്റാ കരോട്ടിനാണ് ശ്രദ്ധിക്കണേ മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ റോഡോപ്സിൻ എന്നും ഫോട്ടോപ്സിൻ എന്നും പറയുന്ന രണ്ട് വർണ്ണകങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമുള്ള വിറ്റാമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് റോഡോപ്സിനിലെ റെറ്റിനാൾ എന്ന് പറയുന്ന ഘടകവും ഫോട്ടോപ്സിനിലെ റെറ്റിനാൾ എന്ന് പറയുന്ന ഘടകവും വേണമെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ റെറ്റിനോൾ ഉണ്ടാക്കിയിരിക്കുക അല്ലെങ്കിൽ കഴിച്ചിരിക്കണം നിങ്ങളുടെ ഭക്ഷണത്തിലെ റെറ്റിനോളിൽ നിന്നാണ് നിങ്ങളുടെ കണ്ണിനാവശ്യമുള്ള റെറ്റിനാൾ രൂപപ്പെട്ടു വരുന്നത് എന്ന് മനസ്സിലാക്കണം ആ റെറ്റിനാൾ ഈ റെഡോപ്സിൻ്റെയും ഫോട്ടോപ്സിൻ്റെയും നിർമ്മാണത്തിന് അല്ലെങ്കിൽ അയഡോപ്സിൻ്റെയും നിർമ്മാണത്തിന് ആവശ്യമുണ്ട് എന്നത് മറക്കരുത് അപ്പം എന്താണ് ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് ബീറ്റ കരോട്ടിൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ അവിടെ ബീറ്റ കരോട്ടിൻ എഴുതിയ രേഖാകുമാരി ഒന്ന് ശ്രദ്ധിക്കണേ പേരെടുത്ത് വിളിക്കുന്നതുകൊണ്ട് ആർക്കും വിഷമമൊന്നും തോന്നരുതേ പിള്ളേരെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ പേരെടുത്ത് വിളിക്കുന്നു ഇത്രയും പേരുടെ ഒരാളെ പേരെടുത്ത് വിളിക്കുന്നു എന്നെങ്കിലും നിങ്ങൾ സന്തോഷിക്കട എന്താണ് ബീറ്റ കരോട്ടിൻ എന്ന് പറഞ്ഞാൽ എന്താണ് വൈറ്റമിൻ എയുടെ മുൻഗാമിയാണ് സസ്യത്തിൽ കാണപ്പെടുന്ന വൈറ്റമിൻ എയുടെ രൂപമാണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതാണ് സസ്യത്തിൽ കാണപ്പെടുന്ന വൈറ്റമിൻ എയുടെ രൂപമാണ് ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത് ബീറ്റ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്ന അവയവം ഏതാണ് പെട്ടെന്ന് പറ ടൈപ്പ് ചെയ് ബീറ്റ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്നത് ഏത് അവയവമാണ് എന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കട്ടെ ബീറ്റ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്ന അവയവം ഏത് പെട്ടെന്ന് പറഞ്ഞ ആൻസർ ഇത് കൂടെ പറഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ധ്രുവക്കരോടിയുടെ കരൾ ഭക്ഷിക്കുന്നതാണ് ബീറ്റ കരോട്ടിനെ പി ക്യു ആണേ കഴിഞ്ഞ എൽ ഡി പരീക്ഷയുടെ 10th പ്രിലിംസിന്റെ ആദ്യത്തെ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ബീറ്റ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്ന അവയവം ഏത് ബീറ്റ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്ന അവയവം ആൻസർ വരുന്നുണ്ട് നോക്കട്ടെ ആ കൃത്യമാണ് ബീറ്റ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്ന അവയവം ചോദിച്ചാൽ അത് ഏത് അവയവമാണടാ കരളാണ് അല്ലെ ബീറ്റ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്ന അവയവം ചോദിച്ചാൽ അത് കരൾ തന്നെയാണ് ക്ലിയർ ആണല്ലോ പോയിന്റ് നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു ഞാൻ വിറ്റാമിനുകൾ
മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഓപ്ഷൻ ബി അവശ്യ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്, അവശ്യ അമിനോ ആസിഡ് ആണ്, അവശ്യ ഇതര അമിനോ ആസിഡ് ആണ്. വിറ്റാമിനുകൾ എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാറ്റഗറിയിൽ പെടുത്താം എന്നതാണ് ചോദ്യം. വിറ്റാമിൻ എന്ന് പറയുന്നത് അവശ്യ മാക്രോ ന്യൂട്രിയൻ്റ് ആണ്, അവശ്യ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്, അവശ്യ അമിനോ ആസിഡ് ആണ്, അതുപോലെ അവശ്യ ഇതര അമിനോ ആസിഡുകൾ ആണ് എന്നതാണ് അവിടെ പറയുന്നത്. നിങ്ങളുടെ ആൻസർ പെട്ടെന്ന് പറഞ്ഞ് വിറ്റാമിനുകൾ ഇതിനകത്ത് ഈ നാല് ഓപ്ഷനിൽ എന്തിനകത്ത് വരുമെന്ന് പറ. സുഹൈൽ ഓപ്ഷൻ ബി പറയുന്നു, ബിന്ദ്യ ബി പറയുന്നു, നിതിൻ ബി നിത ബി പറഞ്ഞു, അതുപോലെ വിനയ്, ജിഷ, ആരതി, ലക്ഷ്മി, ടിൻറ്റു, സഞ്ജന, ജിഷ്ണ, കിരൺ, രേഖ എല്ലാവരും പറയുന്നുണ്ട് എന്താണ് വിറ്റാമിൻ എന്ന് പറയുന്നത് എന്തിനകത്ത് വരുന്നതാണ്. അവശ്യ മൈക്രോ പോഷണത്തിനകത്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, വിറ്റാമിൻസ് അല്ലേ. അപ്പോൾ വിറ്റാമിൻ എന്ന് പറയുന്നത് എന്തിനകത്ത് വരുന്നതാണ്, അവശ്യ മൈക്രോ ന്യൂട്രിയൻ്റ്. ഇനി ശ്രദ്ധിക്കണേടാ, ഈ മൈക്രോ ന്യൂട്രിയൻ്റും മൈക്രോ ന്യൂട്രിയൻ്റെ അളവ് കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. അതാണ് ഒരാളുടെ ശരീരത്തിൽ ഒരു ദിവസം 100 മില്ലിഗ്രാമിൻ്റെ താഴെ മാത്രം ആവശ്യമുള്ളതിനെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ മൈക്രോ പോഷകങ്ങൾ എന്ന് വിളിക്കാം. ഒരു വ്യക്തിക്ക് ഒരു ദിവസം 100 മില്ലിഗ്രാമിൻ്റെ താഴെ, അതായത് ദിവസം തോറും പ്രതിദിനം 100 മില്ലിഗ്രാമിൽ താഴെ മാത്രം ആവശ്യമുള്ളതിനെ മൈക്രോ എന്നും, ഗ്രാമിൻ്റെ മേൽ അല്ലെങ്കിൽ 1 ഗ്രാമിൻ്റെ മേൽ ആവശ്യമുള്ളതിനെ മാക്രോ എന്നും നമുക്ക് വിളിക്കാം. അപ്പോൾ 1 ഗ്രാമിൻ്റെ മേലെയുള്ളതും 100 മില്ലിഗ്രാമിൻ്റെ താഴെ ആവശ്യമുള്ളതിനെയുമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൈക്രോ എന്നും മാക്രോ എന്നും വിളിക്കുന്നത് എന്ന് ഓർത്തു വച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ. എങ്കിൽ ഇവിടെ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, എന്താണടാ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്, അമിനോ ആസിഡുകൾ എന്തിൻ്റെ ലഘുരൂപമാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, എന്തിൻ്റെ ലഘുരൂപമാണ് അമിനോ ആസിഡുകൾ? പെട്ടെന്നാവട്ടെ, എന്തിൻ്റെ ലഘുരൂപമാണ് അമിനോ ആസിഡുകൾ എന്ന് വിളിക്കുന്നത്? ഗിരീഷ് പറയുന്നു, പ്രിയ പറയുന്നു, ആരതി, എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ എന്തിൻ്റെ ലഘുരൂപമാണ് അമിനോ ആസിഡുകൾ എന്ന് വിളിക്കുന്നത്? അമിനോ ആസിഡുകൾ എന്ന് പറയാൻ നമുക്കറിയാം പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം അല്ലേ, പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യത്തിൻ്റെ ലഘുരൂപമാണ് എന്തെന്ന് പറയുന്നത്, അമിനോ ആസിഡ് എന്ന് പറയുന്നത്. മാംസ്യത്തിൻ്റെ ലഘുരൂപമാണ് അമിനോ ആസിഡ്സ്, മാംസ്യത്തിൻ്റെ ലഘുരൂപമാണ് അമിനോ ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൊഴുപ്പിൻ്റെ ലഘുരൂപം എന്താണെന്ന് കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, എങ്കിൽ അതവിടെ കഴിഞ്ഞു. കൊഴുപ്പിൻ്റെ ലഘുരൂപം ഏത്, കൊഴുപ്പിൻ്റെ ലഘുരൂപം ഏത്? നമുക്ക് എസ് സി ആർ ടിക്കകത്ത് 2 ചാപ്റ്ററാണ് ദഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ചാപ്റ്ററുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, കൊഴുപ്പിൻ്റെ ലഘുരൂപം ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതാണ് കൊഴുപ്പിൻ്റെ ലഘുരൂപം എന്ന് വിളിക്കുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്, അവശ്യ മൈക്രോ പോഷകങ്ങളാണ് എന്ന് നമുക്ക് പറയാം. കൊഴുപ്പിൻ്റെ ലഘുരൂപം ഏത്? ടിൻറ്റു പറയുന്നു, ഗ്ലിസറോൾ പ്ലസ് ഫാറ്റി ആസിഡ്. ശ്രദ്ധിക്കണേ, കൊഴുപ്പിൻ്റെ ലഘുരൂപം എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോള് എന്നതാണ്. കൊഴുപ്പിൻ്റെ ലഘുരൂപം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്, ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളും കൂടെ ചേർന്നതാണ് കൊഴുപ്പിൻ്റെ ലഘുരൂപം. അപ്പോൾ ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആണ് എന്തെന്ന് പറയുന്നത്, കൊഴുപ്പിൻ്റെ ലഘുരൂപം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ വേറൊരു ചോദ്യമുണ്ട്, നമ്മുടെ ധാനികത്തിൻ്റെ ലഘുരൂപം എന്നറിയപ്പെടുന്നത് മോണോസാക്രൈഡ് ആണോ, ഡൈസാക്രൈഡ് ആണോ, പോളിസാക്രൈഡ് ആണോ, ഒളിഗോ സാക്രൈഡ് ആണോ? എൻ്റെ ചോദ്യം ഇതാണ്, ധാനികത്തിൻ്റെ ലഘുരൂപം എന്നറിയപ്പെടുന്നത് മോണോസാക്രൈഡ് ആണോ, ഡൈസാക്രൈഡ് ആണോ, പോളിസാക്രൈഡ് ആണോ, ഒളിഗോ സാക്രൈഡ് ആണോ? ഇത് നാലിൽ ഏതാണ് ധാനികത്തിൻ്റെ ലഘുരൂപം എന്ന് അറിയപ്പെടുന്നത്? പെട്ടെന്ന് പറ, ധാനികത്തിൻ്റെ ലഘുരൂപം എന്നറിയപ്പെടുന്നത്, ചുരുക്കി ആൻസർ തന്നാൽ മതി എനിക്ക്, ധാനികത്തിൻ്റെ ലഘുരൂപം എന്ന് അറിയപ്പെടുന്നത് എന്താണ്? നിങ്ങൾക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത്. ധാനികത്തിൻ്റെ ലഘുരൂപം എന്നറിയപ്പെടുന്നത്, ആൻസർ വരട്ടേടാ, ധാനികത്തിൻ്റെ ലഘുരൂപം ഓപ്ഷൻ എ മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ്, ഒളിഗോ സാക്രൈഡ് എന്ന് വിളിക്കാം. ഇവിടെ നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഗ്ലൂക്കോസ്, അതുപോലെ ഫ്രക്ടോസ്,
അതുപോലെ ഗാലക്ടോസ് എന്നിങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് ഏറ്റവും ചെറിയ ഗ്ലൂക്കോസിൻ്റെ രൂപമായ മോണോസാക്രൈഡുകൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം മോണോസാക്രൈഡാണ് ഏറ്റവും ചെറിയ രൂപമെന്ന് മറക്കരുത്. നാനകത്തിൻ്റെ ചെറിയ രൂപമെന്ന് പറയുന്നത് മോണോസാക്രൈഡാണ്. അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാം, ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്. ഇത് മൂന്നിൻ്റെ ഇക്വേഷൻ C6H12O6 എന്ന് തന്നെയാണ്. ഗ്ലൂക്കോസിൻ്റെ ഇക്വേഷൻ ചോദിച്ചാലും അതുപോലെ ഫ്രക്ടോസിൻ്റെ ഇക്വേഷൻ ചോദിച്ചാലും അതുപോലെ ഗാലക്ടോസിൻ്റെ ഇക്വേഷൻ ചോദിച്ചാലും C6H12O6 എന്നത് തന്നെയാണ് എന്ന് മറക്കരുത്. C6H12O6 എന്ന് പറയുന്നത് മൂന്നും മോണോസാക്കറൈഡിൻ്റെ എക്സാമ്പിളാണ്. മൂന്നിൻ്റെ ഇക്വേഷനും C6H12O6 എന്നത് തന്നെയാണ് എന്നതും ഇവിടെ മറക്കരുത്. ഇത്രയും പോയിന്റ് ഓർക്കുക. ഞാനത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. മായയ്ക്ക് നൽകേണ്ടതില്ലാത്ത വിറ്റാമിൻ താഴെ പറയുന്നതിൽ ഏതാണ്? ഒരു നായയ്ക്ക് നൽകേണ്ടതില്ലാത്ത വിറ്റാമിൻ ഏത്? വൈറ്റമിൻ സി ആണോ, വൈറ്റമിൻ ഡി ആണോ, വൈറ്റമിൻ B2 ആണോ, വൈറ്റമിൻ B3 ആണോ? നായയ്ക്ക് നൽകേണ്ടത് ഇല്ലാത്ത വിറ്റാമിൻ ഏത്? നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, B3 അപര്യാപ്തത കാരണം പട്ടിക്കുണ്ടാകുന്ന അസുഖമൊക്കെ നമ്മൾ പരീക്ഷകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാ, വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വച്ചിരിക്കുക. വൈറ്റമിൻ B3, സോറി, ക്വസ്റ്റ്യൻ ഇതാണ്, നായയ്ക്ക് നൽകേണ്ടതില്ലാത്ത വിറ്റാമിൻ ഏത്? ആൻസർ വരുന്നില്ല. പോരാ പോരാ, തീ 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 വരട്ടെ പിള്ളേരെ, തീ ആയിട്ടിരിക്കും പിള്ളേരെ. നിങ്ങൾ എന്ത് വാടാ ഇത്? ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ ചില പോയിന്റുകൾ ഞാൻ പറയാം. അതായത് മനുഷ്യർ, അതുപോലെ പക്ഷികൾ, അതുപോലെ മത്സ്യങ്ങൾ എന്നീ കശേരുക്കളായ ജീവികൾക്കൊഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും അവൻ്റെ ശരീരത്തിൽ വൈറ്റമിൻ സി സമന്വയിപ്പിക്കാൻ കഴിയും. വൈറ്റമിൻ സി സമന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നിർമ്മിക്കുക എന്നാണ് അർത്ഥം. വൈറ്റമിൻ സി എന്ന് പറയുന്ന സാധനം നായയ്ക്ക് നൽകേണ്ടതില്ല എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ മനുഷ്യർ ആർക്കൊക്കെയാണ്? ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. മനുഷ്യർ, അതുപോലെ പക്ഷികൾ, അതുപോലെ മത്സ്യം എന്നിവയുടെ ശരീരത്തിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തുറുപ്പ് ഗുലാൻ എന്ന് കേട്ടിട്ടുണ്ടോടാ പിള്ളേരെ? തുറുപ്പ് ഗുലാനിലെ ഗുലാൻ ആലോചിക്ക്. അവരുടെ ശരീരത്തിൽ ഗുലാനോ എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട്. ആരുടെ ഒഴിച്ച്? മനുഷ്യരുടെയും പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ശരീരത്തിൽ ഒഴിച്ച് ബാക്കി ജന്തുക്കളിൽ മിക്കവാറിലും ഗുലാനോ ഓക്സിഡേസ് എന്ന് പറയുന്ന, ഗുലാനോ ലാക്ടേസ് ഓക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. നിങ്ങൾ ചുരുക്കി ഗുലാനോ, തുറുപ്പ് ഗുലാൻ്റെ ഗുലാനെങ്കിലും ഓർത്തുപോയി. ആ ഗുലാനോ എന്ന് പറയുന്ന എൻസൈം ഉള്ളതുകൊണ്ട് നായയ്ക്ക് എന്തിൻ്റെ ആവശ്യമില്ല? വൈറ്റമിൻ സി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും വൈറ്റമിൻ സിയുടെ പ്രധാനപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് നാരങ്ങ, ഓറഞ്ച്, നെല്ലിക്ക, ഉണക്ക മുന്തിരി പോലുള്ള സാധനങ്ങളാ. നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും നായ്ക്ക് നിങ്ങൾ നാരങ്ങ വെള്ളം പുഴിഞ്ഞു കൊടുക്കാറുണ്ടോ? ആ നായ് കറുത്തുപോയത് കൊണ്ട് നിങ്ങൾ തലേദിവസം മുന്തിരിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ട്, ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഇന്നാട പട്ടി തിന്നെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ടോ? ഓറഞ്ച് പൊളിച്ച് കൊടുക്കാറുണ്ടോ? ഇതൊന്നും ഇല്ല, കൊടുക്കേണ്ട ആവശ്യവുമില്ല. കാരണം അവൻ്റെ ശരീരത്തിൽ സ്വന്തമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ അത് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ട് നമുക്കതൊക്കെ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഈ പറയുന്ന നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, കറുത്ത ഉണക്ക മുന്തിരി പോലുള്ള സംഭവങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നു എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വച്ചിരിക്കുക. എന്താണ് ടിൻഡു ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ഓർത്തു വച്ചിരിക്കണേ. ആ എൻസൈമിൻ്റെ പേര് റയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വച്ചിരിക്കണേ. മനുഷ്യ ശരീരത്തിന് സമന്വയിപ്പിക്കാൻ കടാ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ക്വസ്റ്റ്യൻ വരാം. മനുഷ്യ ശരീരത്തിന് സമന്വയിപ്പിക്കാൻ കഴിയാത്ത വിറ്റാമിനാണ് വൈറ്റമിൻ സി. ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിന് സമന്വയിപ്പിക്കാൻ കഴിയുന്ന ഒരു വിറ്റാമിനാണ് വൈറ്റമിൻ എ. ശരിയോ തെറ്റോ പറ?
True or false? എന്റെ ചോദ്യം ഇതാണ് മനുഷ്യ ശരീരത്തിന് സമന്വയിപ്പിക്കാൻ കഴിയുന്ന ഒരു വിറ്റാമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് ശരിയോ തെറ്റോ True or false? മനുഷ്യ ശരീരത്തിന് സമന്വയിപ്പിക്കാൻ കഴിയുന്ന ഒരു വിറ്റാമിനാണ് വൈറ്റമിൻ സി സോറി എ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം Nitya Shiri nu parayunu, Bindya parayunu, Grishma, true, Pravara, true parayana. Shiriyanu, alle, nammal paranju, beta carotenil ninnum, karal, vitamin E nirmikkunnu, beta carotenil ninnum, karal, vitamin E samanvayippikkunnu, adukondu thanne aa statement shiriyanu, vitamin C paksha namakku undakkan kazhiyilla, karanam nammalude adutha gulano ennu parayunna enzyme, turuppu gulan, gulano ennu parayunna enzyme nammalude illathathukondu, namakku adine ulpadippikkan kazhiyilla enna point manasil വെച്ചിരിക്കണം കേട്ടോ അതുപോലെ നമ്മൾ നാരങ്ങ നെല്ലിക്ക ഉറഞ്ഞ കറുത്ത ഉണക്ക മുന്തിരിയൊക്കെ ധാരാളം വൈറ്റമിൻ സി എന്ത് ചെയ്തിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വൈറ്റമിൻ സി യുമായിട്ട് ബന്ധപ്പെട്ട് എടാ നമ്മൾ വൈറ്റമിൻ സി യുടെ പേര് എന്താടാ വൈറ്റമിൻ സി യുടെ പേര് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ വൈറ്റമിൻ സി യുടെ പേര് വൈറ്റമിൻ സി യുടെ പേര് എന്താണ് വൈറ്റമിൻ സി യുടെ പേര് അതുപോലെ Vitamin B2 winde peri yandana. Vitamin C yuda peri elabor korea madawal karu paranyu barudunda. Vitamin B yuda peri adu kaiju tetengal eda danda vitamin B2 winde peri type yudo. Vitamin B2 winde peri vitamin C yuda peri ascorbic acid. Ale ascorbic acid marakarada ascorbic acid yuda nariya porondoda arana vitamin C yana. Angane engila vitamin B2 winde peri yandana. Vitamin B2 winde peri patana type yi. Vitamin B2 winde peri. Vitamin B2 winde peri riboflavin ariyam alle riboflavin allengil lactoflavin ennu namukku avane vilikkam alle endu vilikkam riboflavin allengil lactoflavin ennu namukku vitamin B2 vine vilikkam appo riboflavin allengil lactoflavin angane engil vitamin B3 yude peru kuda para vitamin B3 yude peru vitamin B3 yude peru pettanu para vitamin B3 yude peru endana vitamin B3 yude peru niacin allengil nicotinic acid Niacin allengile nicotinic acid niacin allengile nicotinic acid anganeengil ente adutha chodyam idane vitamin pp ennu ariyappadunnathu ഏതു വിറ്റാമിനെയാണ് വൈറ്റമിൻ പിപി എന്ന് അറിയപ്പെടുന്നത് ഏതു വിറ്റാമിനെയാണ് പെട്ടെന്ന് ടൈപ്പ് ചെയ് വൈറ്റമിൻ പിപി എന്ന് അറിയപ്പെടുന്നത് നമുക്ക് ദാ ഈ ഓപ്ഷനകത്തുണ്ട് കേട്ടോ ഈ നാല് ഓപ്ഷനകത്ത് അവൻ ഉണ്ട് കേട്ടോ പറഞ്ഞോ വൈറ്റമിൻ പിപി എന്ന് അറിയപ്പെടുന്നത് ഏതു വിറ്റാമിനാണ് മറക്കരുത് വൈറ്റമിൻ പിപി ഈ ഓപ്ഷനകത്ത് തന്നെ ഉണ്ട് വൈറ്റമിൻ പിപി എന്ന് അറിയപ്പെടുന്നത് ഏതു വിറ്റാമിനെയാണ് ടിൻടു ബി2 പറഞ്ഞു ടിൻടു ഒരെണ്ണം കൂടെ കേറ്റിക്കോ Basat B3 പറയുന്നു ശ്രീകുട്ടി എസ് B5 പറയുന്നു ഇനി അങ്ങനെ ഓരോന്നായിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് B6 പറയോ ഇനി എടാ വൈറ്റമിൻ PP എന്ന് പറയുന്നത് P4 പെല്ലഗ്ര നെക്സ്റ്റ് P4 പ്രിവൻഷൻ പെല്ലഗ്ര പ്രിവൻഷൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ് മറക്കരുത് പെല്ലഗ്ര പ്രിവൻഷൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ് മറന്നു പോകരുത് PP യുടെ ഫുൾ ഫോം എന്താണ് പെല്ലഗ്ര പ്രിവൻഷൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വൈറ്റമിൻ പിപി ആണ് നമ്മൾ വൈറ്റമിൻ ബി 3 ആണ് പെല്ലഗ്ര പ്രിവൻഷൻ വിറ്റാമിൻ എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത് അറിയപ്പെടുന്നത് എന്ന പോയിന്റ് ഓർക്കുക നോക്കാം ഞാൻ ഇതാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നേ ഞാൻ ഇതാ ഒന്ന് പ്രിവിഷൻ പോലെ ഒരു കാര്യം ചോദിക്കട്ടെ വൈറ്റമിൻ സി നായയിൽ ഉൽപാദിപ്പിക്കാൻ കാരണമായ എൻസൈമിന്റെ പേര് പെട്ടെന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ വൈറ്റമിൻ പിപി അല്ല സോറി നായയിലെ വൈറ്റമിൻ സി ഉണ്ടാക്കാൻ കാരണമായ ഒരു എൻസൈമിന്റെ പേര് ആ എൻസൈം മനുഷ്യനില്ല എന്ന് പറഞ്ഞു മമ്മൂട്ടിയുടെ സിനിമയുടെ പേരാണെന്ന് പറഞ്ഞു പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് പറ ഓ ശ്രീകുട്ടി മമ്മൂട്ടിയുടെ സിനിമയുടെ പേര് മാത്രം എല്ലാവരും ഗുലാൻ 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 എന്ന് നടിക്കുകയല്ല ഒരു ഓ കൂടെ കുറ പിള്ളേരെ ഗുലാനോ ഗുലാനോ ലാക്ടേസ് ഓക്സിഡേസ് എന്നാണ് അവൻ്റെ മുഴുവൻ പേര് ഗുലാനോ അങ്ങനെയെങ്കിലും പഠിച്ചു പോയി നോക്കാം അടുത്ത ചോദ്യം എൻഡോക്രൈൻ ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്നവയിൽ തെറ്റ് ഏതാണ് എൻഡോക്രൈൻ അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് അന്തർ
സ്രാവി ആണ് കേട്ടോ, അന്തർസ്രാവി എൻഡോക്രൈൻ അല്ലെങ്കിൽ അന്തർസ്രാവി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ താഴെ പറയുന്നവയിൽ തെറ്റായത് ഏതാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അവ നാളമില്ലാത്ത ഗ്രന്ഥികൾ എന്ന് അറിയപ്പെടുന്നു. എന്താണ് അവ നാണമില്ലാത്ത, അല്ല ഇവിടെ നാണമില്ലാത്ത എന്ന് വായിക്കല്ലേ, നാളമില്ലാത്ത ഗ്രന്ഥികൾ എന്ന് അറിയപ്പെടുന്നു. രണ്ട്, അവയുടെ സ്തരങ്ങളെ ഹോർമോണുകൾ എന്ന് വിളിക്കുന്നു. അവരുടെ സ്രവങ്ങളെയാണ് കേട്ടോ, സ്രവങ്ങളെ, അവയുടെ സ്രവങ്ങളെ ഹോർമോണുകൾ എന്ന് വിളിക്കുന്നു. അടുത്ത, ഹോർമോണുകൾ രക്തപ്രവാഹത്തിലേക്ക് നാളത്തിലൂടെ സ്രവിക്കുന്നു. അടുത്തത്, തൈറോയ്ഡ് ഗ്രന്ഥി ഒരു എൻഡോക്രൈൻ ഗ്രന്ഥിക്ക് അല്ലെങ്കിൽ ഒരു അന്തസ്രാവി ഗ്രന്ഥിക്ക് ഉദാഹരണമാണ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞു നോക്കട്ടെ. എൻഡോക്രൈൻ അല്ലെങ്കിൽ അന്തർസ്രാവി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായത് ഏതാണ്? അവ നാളമില്ലാത്ത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നു. അവയുടെ സ്രവങ്ങളെ ഹോർമോണുകൾ എന്ന് വിളിക്കുന്നു. ഹോർമോണുകൾ രക്തപ്രവാഹത്തിലേക്ക് നാളത്തിലൂടെ സ്രവിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥി ഒരു എൻഡോക്രൈൻ ഗ്രന്ഥിയാണ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞോ. ഇവിടെ ശ്രദ്ധിക്കണേ, അന്തർസ്രാവി ഗ്രന്ഥി, ബഹർസ്രാവി ഗ്രന്ഥി എന്നിങ്ങനെ ഗ്രന്ഥികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ആ ഒരു കൺസെപ്റ്റിൽ ഇവിടുത്തെ ശരിയായ ആൻസർ, ഹോർമോണുകൾ രക്തപ്രവാഹത്തിലേക്ക് നാളങ്ങളിലൂടെ സ്രവിക്കുന്നു എന്നാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അന്തർസ്രാവി ഗ്രന്ഥി എന്നും ബഹർസ്രാവി ഗ്രന്ഥി എന്നും നമുക്ക് ഗ്രന്ഥികളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഗ്രന്ഥികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് അന്തർസ്രാവി ഗ്രന്ഥി എന്നും രണ്ടാമത്തേത് ബഹിർസ്രാവി ഗ്രന്ഥി എന്നും. നാളം, നാളികൾ അല്ലെങ്കിൽ നാളങ്ങൾ അല്ലെങ്കിൽ ഡക്റ്റ് ഉള്ള ഗ്രന്ഥിയെ ബഹിർസ്രാവി ഗ്രന്ഥി എന്നും, അന്തർസ്രാവി ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നാളം ഇല്ലാത്തത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഗ്രന്ഥി ഒരു സ്രവത്തെ ഉൽപ്പാദിപ്പിച്ചാൽ എന്താണ് ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ, സ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന അവയവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രന്ഥി എന്ന് വിളിക്കുന്നത്. സ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്ന അവയവത്തെ ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്രവം, അത് എത്തേണ്ടത് വേറൊരു സ്ഥലത്താണ്. ആ സ്ഥലത്തെ നമുക്ക് ടാർഗറ്റ് സെൽ എന്ന് വിളിക്കാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു ഗ്രന്ഥി അവിടെ സ്രവം ഉൽപ്പാദിപ്പിച്ചാലും ആ സ്രവം എത്തേണ്ടത്, ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിക്കണം. ആ എത്തിക്കുന്ന സ്ഥലത്തെ നമുക്ക് ലക്ഷ്യകോശം അല്ലെങ്കിൽ ടാർഗറ്റ് സെൽ എന്ന് വിളിക്കാം. അപ്പോൾ ലക്ഷ്യകോശത്തിലേക്ക് അല്ലെങ്കിൽ ടാർഗറ്റ് സെല്ലിലേക്ക് നാളികൾ വഴിയാണ് സ്രവം പോകുന്നതെങ്കിൽ ആ ഗ്രന്ഥിയെ ബഹിർസ്രാവി ഗ്രന്ഥി എന്ന് വിളിക്കാം. അങ്ങനെ കൊണ്ടുപോകാൻ നാളികൾ ഇല്ലെങ്കിൽ അതിനെ അന്തർസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്രന്ഥി എന്ന് നമുക്ക് വിളിക്കാം. ഞാൻ പറയുന്ന പോയിന്റ് ക്ലിയർ ആണോ? നോക്കടാ, ഇവ നാളമില്ലാത്ത ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നു. ശരിയാണ്, നാളി രഹിത ഗ്രന്ഥിയാണ് എൻഡോക്രൈൻ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് നോക്കടാ, ഇവയുടെ സ്രവങ്ങളെ നമുക്ക് ഹോർമോൺ എന്ന് വിളിക്കാം. ധാരാളം വിളിച്ചോ, ഇവയുടെ സ്രവങ്ങളെ നമ്മൾ എന്ത് പേര് തന്നെയാണ് വിളിക്കേണ്ടത്? സ്രവങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ ഇവയുടെ സ്രവങ്ങളെ നമ്മൾ വിളിക്കുന്നത്. അതുപോലെ ഹോർമോണുകൾ രക്തപ്രവാഹത്തിലേക്ക് നാളത്തിലൂടെ സ്രവിക്കുന്നു. ഹോർമോണുകൾക്ക് അവിടെ സഞ്ചരിക്കുന്നത്, ഒരു കാര്യം മനസ്സിലാക്കുക, ഹോർമോണുകൾ സഞ്ചരിക്കുന്നത് എന്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ നാളത്തിലൂടെയാണ്. എന്ത് സഞ്ചരിക്കുന്നത്? ഹോർമോണുകൾ, സോറി, രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സഞ്ചരിക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് രക്തത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അവിടെ നാളങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് പറയുന്നത് ഒരു ഗ്രന്ഥിയെ കുറിച്ചാണ്, തൈറോയിഡ് ഗ്രന്ഥി. നിങ്ങൾക്കറിയാം ശരീരത്തിലെ ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. മറന്നു പോകരുത്. നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് അന്തർസ്രാവി ഗ്രന്ഥിയാണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ച് നമ്മൾ പിന്നീട് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻസിലും മറ്റുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പോയിന്റുകൾ ഇത്രയുമാണ് മനസ്സിലാക്കണേ. ബഹിർസ്രാവി ഗ്രന്ഥിയുടെ എക്സാമ്പിൾ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കണ്ണുനീർ ഗ്രന്ഥിയായ ലാക്രിമൽ ഒരു ബഹിർസ്രാവി ഗ്രന്ഥിയാണ്. നിങ്ങളുടെ ഉമിനീർ ഗ്രന്ഥികളൊക്കെ ബഹിർസ്രാവി ഗ്രന്ഥികളാണ്. അതുപോലെ നിങ്ങളുടെ ത്വക്കിലെ സ്വേദഗ്രന്ഥി, വിയർപ്പ് തരുന്ന സ്വേദഗ്രന്ഥി, അതുപോലെ സെബം ഉൽപ്പാദിപ്പിക്കുന്ന സെബേഷ്യസ് ഗ്രന്ഥി, അതുപോലെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മാമറി ഗ്രന്ഥി, അതുപോലെ പോസ്റ്റേറ്റ് ഗ്രന്ഥി, അതുപോലെ നമ്മുടെ
ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മഗ്രന്ഥി ഇതെല്ലാം ബഹിർസ്രാവി ഗ്രന്ഥികളുടെ എക്സാമ്പിൾ ആണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോ. ബഹിർസ്രാവി ഗ്രന്ഥികളുടെ എക്സാമ്പിൾ ചോദിച്ചാൽ ആരൊക്കെ പറയാം? നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥി പറയാം, അതുപോലെ ഉമിനീർ ഗ്രന്ഥി പറയാം, അതുപോലെ സ്വേദഗ്രന്ഥി പറയാം, അതുപോലെ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥിയായ വിയർപ്പ് ഗ്രന്ഥിയായ സ്വേദഗ്രന്ഥി പറയാം, അതുപോലെ സെബം ഉൽപ്പാദിപ്പിക്കുന്ന സെബേഷ്യസ് ഗ്രന്ഥി പറയാം, അതുപോലെ നിങ്ങളുടെ കണ്ണില് മെബം എന്ന് പറയുന്ന ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന മെബേഷ്യസ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട്. അത് എല്ലാം എന്തിൻ്റെ ഉദാഹരണമാണ്? അതുപോലെ നമ്മുടെ ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മഗ്രന്ഥിയുണ്ട്. അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്താ പറയുക, പോസ്റ്റേറ്റ് ഗ്രന്ഥി, ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? ബഹിർസ്രാവി ഗ്രന്ഥികൾക്ക് എക്സാമ്പിളാണ് എന്ന് ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. നമുക്ക് അടുത്ത മറ്റൊരു ക്ലാസ്സിൽ ഇതുപോലെ കുറച്ച് വ്യത്യസ്തമായ ക്വസ്റ്റ്യനും അതിൻ്റെ എന്താ പറയുക എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.